morning, everyone. Good morning. ഞങ്ങൾ ഫിനാൻസിംഗിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ജുറാൻ ക്വാളിറ്റി സർക്കിളിലായ പ്രതിനിധികരിക്കുന്നു. ഞങ്ങളുടെ പ്രസന്റേഷനിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇതേ ആദ്യത്തെ സിംഗിൾ പാത്ര വ്യവസായ സ്ഥാപനമാണ് ഫിനാൻസിംഗ്. 1962 ഗവർണർ ദാസ് ബിനാനിയാണ് ഈ വ്യവസായ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. ദ്രാസ് ബിനാനി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് സിങ്ക് കൂടാതെ സിമന്റ് ഗ്ലാസ് ഫൈബർ എന്നീ മേഖലകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അതിൽ സ്വയംപര്യാപ്തത കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രകൃതിയോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഫിനാൻസിംഗ് ഇന്ന് സാമൂഹിക പ്രതിബദ്ധതയിൽ ഏറെ ഊന്നൽ നൽകുന്നു. ISO 9001, ISO 14001, SA8000 തുടങ്ങിയ അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകൾ ഫിനാൻസിംഗ് നേടിയിട്ടുണ്ട്. 1967 പ്രൊഡക്ഷൻ ആരംഭിച്ച ഫിനാൻസിംഗ് ഇന്ന് 38,000 ടൺ സിംഗിൾ പാർക്കി ശേഷിയുള്ള ഒരു വൻകിട വ്യവസായ സ്ഥാപനമാണ്. ഞങ്ങൾ പ്രോസസ് പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത് നാല് പ്ലാന്റുകളിലായിട്ടാണ്. റോസ്റ്റർ ബ്ലീച്ചിങ് ആൻഡ് പ്യൂരിഫിക്കേഷൻ സലോസ് ആൻഡ് വെൽറ്റിംഗ്. 99.99% പ്യൂരിറ്റി സിംഗിൾ പതിപ്പിക്കുന്ന ഈ വ്യവസായ സ്ഥാപനത്തിൽ ഏതാണ്ട് 10,000 ടണ്ണോളം അലുവയിൽ പതിപ്പിക്കുന്നു. ഇത് സമാൻ 5, സമാൻ 3 എന്ന പേരിൽ അറിയപ്പെടുന്നു. 51,000 ടൺ സൾഫ്യൂരിക് ആസിഡും ഏതാണ്ട് 65 ടണ്ണോളം കാഡ്മിയവും ഇവിടെ പതിപ്പിക്കുന്നു. less than 43 micron സിംഗിൾ ഡസ്റ്റിൽ പതിപ്പിക്കാൻ ലക്ഷ്യം ഫിനാൻസിംഗ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം കൂടിയാണ് ഫിനാൻസിംഗ്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ നിന്നും ഓപ്പറക്സിലൂടെ ആദ്യമായിട്ട് എലക്ട്രിസിറ്റി വാങ്ങിയ ഒരു ഇൻഡസ്ട്രിയും ഫിനാൻസിംഗ് മാത്രമാണ്. ഏതാണ്ട് 15 കോടി യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന ഫിനാൻസിംഗ് പ്രതിവർഷം 75 കോടി രൂപയിലേറെ KCB നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രോസസ്സിന്റെ 80% പവറിന്റെ 80% ഇലക്ട്രോലൈസിസ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഫ്യൂസ് സ്റ്റോറിയിലേക്ക് അടുക്കട്ടെ. ജോസഫ് ജുറാൻ അദ്ദേഹം 1904 റൊമാനിയയിൽ ജനിച്ചു. അദ്ദേഹം PQM ഫസ്റ്റ് ടെക്നിക്കൽ മാനേജ്മെന്റ് കൺസൾട്ടന്റാണ്. അദ്ദേഹം പാൽക്കോ പ്രിൻസിപ്പളിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ്. ഇത്രയും ഏറെ സേവനങ്ങൾ നൽകി അദ്ദേഹത്തെ ഞങ്ങളുടെ PQC അദ്ദേഹത്തിന്റെ നാമധേയം ഞങ്ങളുടെ PQC തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീകുമാർ, മൈസെൽഫ് വിജയ് ബിജോൺ ടീം ലീഡർ, അവർ ഡെപ്യൂട്ടി ടീം ലീഡർ മിസ്റ്റർ റാജുവി തോമസ്, സിബി അനിൽകുമാർ, ആന്റണി തോമസ് ആൻഡ് കെ ആർ ഉണ്ണികൃഷ്ണൻ. ഞങ്ങളുടെ പ്രോജക്ടിന്റെ 12 ആക്ടിവിറ്റിയെ തരംതിരിച്ച് ഒരു ആക്ടിവിറ്റി ചാർട്ട് ഉപയോഗിച്ച് പ്ലാൻ ചെയ്താണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് ഞങ്ങളുടെ ആക്ടിവിറ്റി ചാർട്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:30 വരെ ഞങ്ങൾ ക്വാളിറ്റി സർക്കിളിന്റെ മീറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് കൂടുന്നു. ഈ മീറ്റിംഗിൽ ക്വാളിറ്റി സർക്കിൾ ടീം മെമ്പേഴ്സ് കൂടാതെ ലോ ടീം മെമ്പേഴ്സ് പങ്കെടുക്കുന്നു. 80% മുകളിൽ അറ്റൻഡൻസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് വെച്ച് സ്ഥിരമായി ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലമുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പ്രോബ്ലം ബാങ്ക് രൂപീകരിക്കുന്നുണ്ടായി. 22 പ്രോബ്ലംസ് തുടങ്ങുന്ന ആ പ്രോബ്ലം ബാങ്കാണ് ഇവിടെ കാണുന്നത്. ഈ പ്രോബ്ലം ഞങ്ങൾ ABC എന്ന് 3 കാറ്റഗറിയായി തരംതിരിച്ച് അതിൽ A എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതും, B എന്ന് പറഞ്ഞത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടെ ചെയ്യാവുന്നതും, C എന്ന് പറഞ്ഞത് മാനേജ്മെന്റുകളുടെ സഹായത്തോടെ ചെയ്യാവുന്നതുമായാണ് ഞങ്ങൾ തരംതിരിച്ചത്. ഇതിൽ ഏതിന് മുൻഗണന കൊടുക്കണമെന്ന് ഞങ്ങൾ CDSMSquare എന്ന ഫോം ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ ഉയർന്നു വന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് ഓഫ് റെക്ടിഫയേഴ്സ് ഡ്യൂ ടു ഓപ്പർച്യൂണിറ്റി ലോസ് ഡ്യൂ ടു അണ്ടർപേമെന്റ് ഓഫ് റെക്ടിഫയേഴ്സ് എന്ന പ്രോബ്ലത്തിലാണ്. ഇതിൽ ഞങ്ങൾ തീരുമാനം വെച്ചാൽ റെക്ടിഫയറിന്റെ അവൈലബിലിറ്റി അതിന്റെ സേഫ്റ്റിയെ ബാധിക്കാത്ത രീതിയിൽ 80% കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇവിടെ കാണുന്നത് ഒരു വോൾട്ടേജ് ഡിപ്പ് ഉണ്ടാകുന്നതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. വോൾട്ടേജ് ഡിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വോൾട്ടേജ് ഡിപ്പ് എന്നാൽ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ, അതായത് മില്ലി സെക്കൻഡ്സിലോ മൈക്രോ സെക്കൻഡ് നേരത്തേക്കോ മാത്രം വോൾട്ടേജ് സംഭവിക്കുന്ന കുറവിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഡിസ്റ്റർബൻസ് പവർ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന വോൾട്ടേജ് ഡിസ്റ്റർബൻസിന്റെ ഒരു അതിൽ വോൾട്ടേജ് സാഗാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, പഠനങ്ങളോട് മനസ്സിലാക്കാൻ സാധിച്ചു. വോൾട്ടേജ് ഡിപ്പുണ്ടാകുന്ന കാരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെജിറ്റേഷൻ, അനിമേഷൻ, ലൈറ്റനിങ് തുടങ്ങിയ പല പല കാരണങ്ങൾ കൊണ്ട് വോൾട്ടേജ് ഡിപ്പുണ്ടാകാം. ഫിനാൻസിംഗിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ലൈറ്റനിങ് തന്നെയാണ്. ഇനി റെക്ടിഫയേഴ്സ് എന്നാണ് ഉള്ളത്. റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്ട് കറന്റാക്കി മാറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. റെക്ടിഫയേഴ്സ് ഫിനാൻസിംഗിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി സിംഗിൾ പാർട്ടിക്കൽ വേണ്ടിയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന 3 റെക്ടിഫയേഴ്സിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. 2 റെക്ടിഫയേഴ്സ് 60 kA കപ്പാസിറ്റിയുള്ളതും 1 40 kA കപ്പാസിറ്റിയുള്ളതുമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിനാൻസിംഗിൽ റെക്ടിഫയർ ഉപയോഗിച്ച് എങ്ങനെയാണ് സിംഗിൾ പാർട്ടിക്കുന്നതിന്റെ ഒരു സ്കീമാറ്റിക് ആണ്. ഇവിടെ 3 റെക്ടിഫയറാണ്. ഈ 3 റെക്ടിഫയറിലേക്ക് ഒരേ സീ കൂട്ട് കൊടുത്ത് അതിന്റെ ഓപ്പൺ റെക്ടിഫയർ വഴി DC ആക്കി കൺവേർട്ട് ചെയ്ത് ഒരു വലിയ സെല്ലിലേക്ക് കൊടുക്കുന്നു. ഈ സെല്ലിലൂടെ ഇലക്ട്രോണിക് സൊല്യൂഷൻ പാസ് ചെയ്യുന്നു. ഈ സെല്ലിനെ, ഈ വലിയ സെല്ലിനെ 32 സെല്ലാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സെല്ലിലും
Presentation skills.
വളരെ അധികം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും പ്രോബ്ലം സോൾവിങ്ങിനെ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു യൂസർ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോബ്ലത്തെ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആണ് ഇവിടെ ലാൻസ് ചെയ്യുന്നത് ഞങ്ങളുടെ റെക്ടിഫയർ പ്ലാറ്റ്ഫോമിന്റെ റോബോട്ട് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം കുറയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ലോഡ് ഞങ്ങളുടെ റെക്ടിഫയറിന്റെ ലോഡ് എന്ന് പറയുന്നത് മൂന്ന് അതായത് കെ സി ബി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് സോൺ വൈസ് സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്നുള്ളതിൽ സോൺ ജോലി വരുമ്പോഴത്തേക്കും വളരെ കുറവാണ് ഞങ്ങൾക്ക് ലോഡ് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാട്ടർ പക്ഷെ ഞങ്ങൾക്ക് കൺട്രോൾഡ് അല്ല അതായത് ലോഡിന് ഡിപ്പെൻഡബിൾ ആയിട്ടല്ല വാട്ടർ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും വാട്ടർ വെറുതെ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങൾ വീണ്ടും എടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ പുതിയ പ്രോജക്ട് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്താനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കിയ ഫിനാൻസിംഗ് മാനേജ്മെന്റ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഇവിടെ നടത്താനായിട്ട് അവസരം നൽകിയ സി ഐക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഞങ്ങൾ ഈ പ്രസന്റേഷൻ കാണുകയും ഞങ്ങളുടെ സഹകരിക്കുകയും ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ോ ചെറിയൊരു ഇത് വരുമ്പോഴും പൈപ്പ് നോക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്തുകൊണ്ട് അവർ ആ ലെവലിൽ ട്രിപ്പ് സെറ്റ് ചെയ്യുന്നത് ഡിപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഡി എം വാട്ടർ പമ്പ് അതിന്റെ ഓയിൽ സെൻസിറ്റിവിറ്റി കുറവായതുകൊണ്ട് ആ ഒരു 70% താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡ്രിപ്പായി പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു അതിന് അതിന് പകരം ഞങ്ങൾ ഒരു ടൈമറാണ് ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടൈമർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓൺ കമാൻഡ് ആ ഓഫായിട്ട് പോകുന്ന സമയത്ത് ഒരു ഓൺ കമാൻഡ് പോവുകയായിരുന്നു അതായത് ഇതൊരു ഓക്സിലറി പമ്പാണ് ഓക്സിലറി പമ്പ് ഓഫ് ആവുന്ന സമയത്ത് വീണ്ടും ഒരു അഡീഷണൽ ഓൺ കമാൻഡ് 200 മില്ലി സെക്കൻഡ്സിലേക്ക് മാത്രം പോവാണ് അതിൽ കൂടുതൽ സമയം വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പിലേക്ക് തന്നെ പോകണം കാരണം അത് സേഫ്റ്റി വരുന്ന ഒരു കേസാണ് പ്രത്യേകിച്ച് ട്രാൻസ്ഫോമർ ഒക്കെയാണ് അതുകൊണ്ട് 200 മില്ലി സെക്കൻഡ്സിനുള്ളിൽ ഉള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഇപ്പൊ തന്നെ അതിനകത്ത് കൂടുതൽ ടൈംസ് ഓഫ് ബുക്കിംഗ്സ് കാണിക്കുന്നുണ്ട് ഞങ്ങൾ വളരെയധികം നഷ്ടം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സേവിങ്സ് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആർത്തുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി അത് വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പോയി പിന്നീട് ഡ്രിപ്പിംഗ് ഒഴിവാക്കുന്ന സാഹചര്യം നിങ്ങളത് റീസ്റ്റാർട്ടിംഗ് സൈക്കിളിലേക്ക് പോകണം വേണ്ട ഇത് ഓഫ് ആയില്ല എന്നുള്ള രീതിയിൽ റൺ ചെയ്തു കൂടെ ഞങ്ങളുടെ കൂളിംഗ് സിസ്റ്റം അതിനകത്ത് പറയുന്നുണ്ട് സെല്ലോസിൽ തന്നെ കൂടുതൽ